ശ്രീ എം കെ ഹരിദാസ്, താങ്കൾ ഇക്കാര്യം വിശ്വസിക്കുന്നുണ്ടോ? അടുക്കരി ബി എൻ ഹസ്കർ പറഞ്ഞതുപോലെ ചടുലമായ നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്, അല്ലാതെ ഈ മുൻകൂർ ജാമ്യം നേടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലല്ല കേരള പോലീസ് ചെയ്യുന്നത് എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സിദ്ദിഖ് ഭദ്രമായിട്ട് ഇരിക്കുന്നത് ഇവിടുത്തെ ഉന്നതരായ പോലീസ് ഏമാന്മാരുടെ തൊപ്പിക്കടിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടൊക്കെ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പത്തായത്തിലുമില്ല, അച്ഛൻ കലത്തിലുമില്ല എന്നുള്ള പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുമാറാണ് സിദ്ദിഖിന്റെ ഇപ്പോഴത്തെ ഒളിവിൽ ജീവിതം. സിദ്ദിഖ് എവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പോലീസിന് നന്നായിട്ട് അറിയാം. ഇന്ന് 11:30 നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഏതൊക്കെയോ ചാനലിന്റെ മറ്റേ അദ്ദേഹത്തിന്റെ ഫോണിൽ ട്രൈ ചെയ്തപ്പോൾ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തിന്റെ ഫോൺ വർക്ക് ചെയ്തുവല്ലോ, അദ്ദേഹം ഫോൺ എടുത്തില്ല, സംസാരിച്ചില്ല, പക്ഷെ ഫോൺ അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യാമായിരുന്നില്ല എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏമാന്മാരുടെ സുരക്ഷിതമായിട്ടുള്ള താവളത്തിൽ സുരക്ഷിതനായിട്ട് ഇരിക്കുകയാണ് സിദ്ദിഖ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ അസ്കറിന്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചടുലമായിട്ടുള്ള നീക്കങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ എടുത്ത നടപടികളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ശ്രീ അസ്കർ, എന്ത് നടപടി? 4.5 കൊല്ലം അതിന്റെ മുകളിൽ അടയിരുന്ന നടപടിയാണോ താങ്കൾ ഈ പറയുന്നത്? അതിനുശേഷം കേരള ഹൈക്കോടതി ഇന്നലെ വരെ ഈ സിദ്ദിഖിന്റെ ജാമ്യം തള്ളിയിട്ട് പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുകളിൽ നടപടിയെടുക്കാത്ത സർക്കാരിനെ വിമർശിച്ചതാണോ? ഈ സർക്കാരിന്റെ നടപടികളെ ശ്ലാഘനീയമായിട്ട് അങ്ങ് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു നടപടിയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുകളിൽ എടുത്തിട്ടില്ല. അതിനുശേഷം കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ഉത്കണ്ഠയോടുകൂടിയാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നും നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുന്നത്? ഈ വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് 2 MLA മാരെ എ വിൻസെന്റിന്റെയും അതുമാതിരി തരം പെരുമ്പാവൂർ MLA യും രാജിവെച്ചില്ല എന്നുള്ള ധാർമ്മികത തന്നെയാണോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുള്ള ധാർമ്മികത? അത് നിങ്ങൾ രാജിവെപ്പിച്ചില്ല, പോട്ടെ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്? പ്രോസിക്യൂഷന്റെ കൃത്യമായ പരാജയത്തിന്റെ മുകളിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് എന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ആ കേസ് കേട്ട ജഡ്ജിയെ കുറിച്ചിട്ടും സമൂഹ മാധ്യമങ്ങളിൽ അങ്ങേയറ്റം വിമർശനമുണ്ട്. അത് ഞാൻ ആ വിമർശനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി ആ അങ്ങനെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ മുകേഷിന്റെ കാര്യത്തിൽ എന്റെ ഹൈക്കോടതിയിലെ ഈ ജാമ്യഹർജി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പോയില്ല? അപ്പൊ മുകേഷിനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും സംരക്ഷിക്കണം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടല്ലെങ്കിലും ഇവിടുത്തെ പോലീസ് ഏമാന്മാർക്ക് ഈ സെലിബ്രിറ്റികളോടും ഇവിടുത്തെ സിനിമാ നടന്മാരോടും ഒക്കെയുള്ള പ്രതിപത്തിയെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ? ദിലീപിനെ കാണാൻ ജയിലിൽ പോയ അന്നത്തെ ജയിൽ DGP പറഞ്ഞത് എന്താണ്? അവർക്ക് ദിലീപിന്റെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് അങ്ങേയറ്റം പരിതാപകരമായ സ്ഥിതി തോന്നി. ഞാൻ അദ്ദേഹത്തിന് കുറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് അവർ തന്നെയല്ലേ വിളിച്ചു പറയുന്നത്? അപ്പൊ അവിടെ ഒരു കുറ്റവും ചെയ്യാതെ ഇതുമാതിരി തന്നെ വിചാരണ തടവുകാരായിട്ട് 80-85 ദിവസമായി കിടക്കുന്ന ഒരുപാട് പാവങ്ങൾ, പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പാവങ്ങൾ, അവർക്കൊരു കമ്പിളിയോ പായയോ കൊടുക്കാനല്ല ഈ ബഹുമാനപ്പെട്ട വനിതാ പോലീസ് ഓഫീസർ പറഞ്ഞത്. ദിലീപിന് കൊടുക്കൂ, ദിലീപിന്റെ സ്ഥിതി കണ്ടപ്പോൾ എന്റെ മനസ്സലിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ പോലീസ് ഏമാന്മാർക്ക് സെലിബ്രിറ്റികളോടും അത് പ്രത്യേകിച്ച് സിനിമാ നടന്മാരോടുമുള്ള ആരാധന നമ്മളെ സംബന്ധിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ അറിയാം. താങ്കൾ എടുത്തെടുത്ത് പറഞ്ഞു, കോടതിയിൽ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മറ്റു മുൻകൂർ ജാമ്യ ഹർജി നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാറില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശ്രീ അസ്കർ, എത്രയോ പേര്. പക്ഷെ അവരൊക്കെ ഒരു കാര്യമുണ്ട്, അവരൊക്കെ സാധാരണക്കാരായ നികുതിദായകരാണ്. അവർക്കുള്ള നീതിയല്ല ഇത്തരത്തിലുള്ള സിനിമാ നടന്മാർക്കും അതുമായിട്ടുള്ള സെലിബ്രിറ്റികൾക്കും കിട്ടുന്നത് എന്നുള്ളത് ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൂടിയിട്ടാണ് ഇപ്പൊ ഈ സിദ്ദിഖിന്റെ കാര്യത്തിലായാലും മുകേഷിന്റെ കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന, നിങ്ങളുടെ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുവാൻ പോലും വിളിച്ചു വരുത്തുവാൻ പോലീസ് തയ്യാറായില്ല. പക്ഷേ സിദ്ദിഖിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്തായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യുവാനുള്ള തടസ്സം എന്ന കാര്യം? പിന്നെയുള്ളത് മുകേഷിന്റെ കാര്യമാണ്. മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ആയിട്ടൊരു ബാലൻസിങ് ഉണ്ടാക്കുക എന്നുള്ളതാണോ ഈ സിദ്ദിഖിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ ഈ വകുപ്പുകൾ അത്ര ശക്തമാക്കാതെ അതിലൊരു മുൻകൂർ ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഇവിടെയാകട്ടെ മുൻകൂർ ജാമ്യം കിട്ടാതിരുന്നിട്ട് പോലും അറസ്റ്റ് ഉണ്ടാകാതെ സഹായിച്ചു. അപ്പോൾ ഒരു ബാലൻസിങ് അവിടെ ഉണ്ടായി രണ്ടിടത്തിലും. അപ്പോൾ ഭരണകക്ഷി MLA മാത്രം സംരക്ഷിച്ചു എന്നുള്ള അപഖ്യാതി ഉണ്ടാക്കാതിരിക്കാൻ മറുവശത്ത് ഇത്തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തു. അങ്ങനെയും സംശയിക്കേണ്ടി വരുമല്ലോ. പിന്നെയുള്ളത് ആകെ സിനിമാ ലോകം നോക്കുകയാണെങ്കിൽ
2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുതൽ തന്നെ ഈ സഹായം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ അടയിരുന്ന് ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തുവാൻ തയ്യാറാകാതെ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, താങ്കളാണ് അതിന്